ശ്ലോകമാണ് നോക്കിയത് അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ പരാശക്തിയുടെ നാസിക സൗന്ദര്യമാണ് വർണ്ണിച്ചത് ഓരോ അവയവങ്ങളുടെ വർണ്ണന മുഖത്തിൽ ഓരോ അവയവങ്ങളുടെ വർണ്ണനയാണ് ഇവിടെ തുടരുന്നത് നാസികയുടെ വർണ്ണനയ്ക്ക് ശേഷം അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ അധരശോഭയാണ് വർണ്ണിക്കുന്നത് ചെഞ്ചുണ്ടുകളുടെ ആ സൗന്ദര്യം അധരശോഭ വർണ്ണന അതോടൊപ്പം തന്നെ ദന്ത വർണ്ണനയും ദന്തവർണ്ണന ഇവിടെ ചേർത്ത് പറയുകയാണ് ചുണ്ടുകളെ വർണ്ണിക്കുമ്പോൾ അതോടൊപ്പം ദന്തങ്ങളെയും വർണ്ണിക്കേണ്ടതുണ്ട് അതാണ് അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമിജികൾ വർണ്ണിക്കുന്നത് ഈ ശ്ലോകത്തിൽ സംബോധനയായി വന്നിരിക്കുന്നത് സുതതി എന്നാണ് സുതതി സംബോധന ചെയ്യുമ്പോൾ സുന്ദരമായ ദന്തങ്ങളുള്ള സുന്ദരമായ ദന്തങ്ങളുള്ളവൾ എന്നാണ് സുതതി എന്ന സംബോധന ഉദ്ദേശിക്കുന്നത് സുതന്തം ഉള്ളവൾ തവ പ്രകൃത്യാ ആരക്തായ ദന്തഛത രുചേ സാദൃശ്യം പ്രവക്ഷ്യേ ആചാര്യസ്വാമിജികൾ പറയുന്നത് അല്ലയോ അമ്മേ ഇനി ഞാൻ അവിടുത്തെ ദന്തച്ഛങ്ങളുടെ അധരങ്ങളുടെ ശോഭയെ വർണ്ണിക്കാം അതിനെ സാദൃശ്യം ചെയ്ത് കാണിക്കാം ഇപ്പം തവ പ്രകൃത്യാ ആരക്തായ അവിടുത്തെ ദന്തച്ഛം എങ്ങനെയാണ് ദന്തച്ഛതം എന്ന് പറഞ്ഞാൽ ചുണ്ടുകളാണ് ദന്തങ്ങളെ പല്ലുകളെ മറയ്ക്കുന്നത് എന്നർത്ഥത്തിൽ ദന്തഛദം എന്ന് പറഞ്ഞു അതെന്തം എങ്ങനെയാണ് പ്രകൃത്യാ ആരക്തായ സ്വഭാവാൽ തന്നെ ചുവന്ന വർണ്ണമുള്ള ചുവന്ന വർണ്ണം അവിടെ ചേർത്തതല്ല സ്വഭാവാൽ തന്നെ ചുവർന്ന വർണ്ണമുള്ളതാണ് ഇപ്പോൾ ഏതെങ്കിലും വർണ്ണത്തെ ഏതെങ്കിലും വസ്തുവിനെ എടുത്തു വർണ്ണിക്കുമ്പോൾ അതിൻ്റെ നിറം സ്വഭാവാൽ തന്നെ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സൗന്ദര്യമുള്ളതാണ് എന്ന് വരുന്നു അപ്പോൾ ഇവിടെ അമ്മയുടെ ആ ദന്തങ്ങൾ ചുണ്ടുകളുടെ വർണ്ണം സ്വഭാവ ആരക്തായ ദന്തഛത രുചേ ദന്തഛതത്തിൻ്റെ ആ രുചി ശോഭ ആ ഓഷ്ടങ്ങളുടെ ശോഭ ഇവിടെ സാദൃശ്യം പ്രവക്ഷയെ അതിൻ്റെ സാദൃശ്യം പറയാം പറയാൻ ശ്രമിക്കാം എന്നാണ് അപ്പോൾ അങ്ങനെ സാദൃശ്യം പറയാം എന്നിവിടെ പറയുന്നത് പറയാൻ ശ്രമിക്കാം എന്നർത്ഥത്തിലാണ് അതുതന്നെ കാണിക്കുന്നത് അതിനോട് സാദൃശ്യം പറയാൻ സാധിക്കില്ല എന്നർത്ഥമാണ് പറയാനുള്ള ശ്രമം ചെയ്യാം എന്ന് പറയുമ്പോൾ അത് സാധിക്കും എന്നും അർത്ഥമുണ്ട് എന്നാൽ സാധിക്കില്ല എന്നും അർത്ഥമുണ്ട് വെറുതെ ശ്രമിച്ചു നോക്കാം എന്ന് നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ പ്രാർത്ഥന ആ അമ്മയോട് പറയുകയാണ് സാദൃശ്യം ഞാൻ പറയാൻ ശ്രമിച്ചു നോക്കാം അതിൽ ഒന്നാമതായി പറയുന്നത് വിദ്രുമലതാ ഫലം ജനയതൂ ആ ഓഷ്ടങ്ങളുടെ സൗന്ദര്യം അതിൻ്റെ ആ വർണ്ണനം വർണ്ണം ആ നിറം വർണ്ണിക്കുകയാണെങ്കിൽ ഒരു സാദൃശ്യം പറയാവുന്നത് വിദ്രുമലതയാണ് വിദ്രുമലത എന്ന് പറയുന്നത് പ്രവാല പ്രവാലലതിക എന്നും അതിന് പറയും മലയാളത്തിൽ പവിഴക്കൊടി എന്ന് പറയുന്ന ചെടിയാണ് പവിഴക്കൊടി എന്ന് പറയുന്ന ചെടി ഇത് ആയുർവേദത്തിൽ ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചെടിയാണ് അപ്പോൾ ഈ പവിഴക്കൊടി എന്ന ചെടിയിൽ ഫലമുണ്ടാകില്ല പവിഴക്കൊടി ചെടിയിൽ ഫലമില്ല പക്ഷെ അതിൻ്റെ വർണ്ണം ആ ചുവന്ന വർണ്ണത്തോട് ചേർന്ന വർണ്ണമാണ് അതിനുള്ളത് അപ്പോൾ ആചാര്യസ്വാമിജികൾ പറയുന്നത് ഒരു പക്ഷേ വിദ്രുമലതയിൽ ഈ പവിഴക്കൊടിയാകുന്ന ചെടിയിൽ ഫലം വന്നാൽ ഒരു പക്ഷേ ഒരു വേള നമുക്ക് അതിനോട് ചുണ്ടിനോട് സാദൃശ്യം വരുന്ന വർണ്ണമായിട്ട് പറയാൻ കഴിയും എന്ന് പറഞ്ഞാൽ പവിഴക്കൊടിയിൽ ഒരിക്കലും ഫലം വരുന്നില്ല അപ്പോൾ പവിഴക്കൊടിയുടെ വർണ്ണം പവിഴക്കൊടിക്ക് ഒരു കളറുണ്ട് ആ പവിഴക്കൊടിയുടെ വർണ്ണം ചുണ്ടിനോട് സാദൃശ്യമാകുന്നുമില്ല അപ്പോൾ അതിലും വല് അതിലും ശരിക്ക് കൂടുതൽ വർണ്ണം ആവശ്യമായിരുന്നു സാദൃശ്യം പറയാൻ ആ വർണ്ണം വേണമെങ്കിൽ പവിഴക്കൊടിയിൽ പഴം വരണം അതിന് ഫലമുണ്ടാകണം അതിൽ പഴമുണ്ടായാലേ അതിനോട് ചേർത്ത് പറയാൻ കഴിയും സാധിക്കുമെന്ന് ചിന്തിക്കാം അല്ലാതെ പവിഴക്കൊടിയോടും സാദൃശ്യം പറയാൻ കഴിയുന്നതല്ല ഓഷ്ടങ്ങളുടെ സൗന്ദര്യം അതിലും എത്രയോ വലുതാണ് എത്രയോ ഉത്കൃഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വർണ്ണന ഇവിടെ സാധിക്കില്ല അപ്പോൾ പവിഴക്കൊടിയോടും ഇതിനെ വർണ്ണിക്കാൻ കഴിയില്ല അങ്ങനെ എടുത്തു പറയാൻ കാരണം മറ്റ് അനേകം കാവ്യങ്ങളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ സാഹിത്യങ്ങളിലുമൊക്കെ ഇവിടെ പവിഴക്കൊടിയോട് ചുണ്ടിൻ്റെ വർണ്ണന നടത്തിയിട്ടുണ്ട് അതിൻ്റെ നിറവർണ്ണന പറയുമ്പോൾ പവിഴക്കൊടിയോട് വർണ്ണിച്ചിട്ടുണ്ട് എന്നാൽ അതിന് ഇവിടെ തുല്യത ഇല്ല എന്നാണ് ആചാര്യസ്വാമിജികൾ കാണിക്കുന്നത് അങ്ങനെ അസംഭാവ്യമായ അഭൂത ഉപമയെന്നാണ് ഇതിന് പറയുക ഉപമയില്ല ഉപമയില്ല എന്നതിന് എന്താ പറയുക ഇതിനോടൊന്നും ചേരില്ല എന്ന് പറയണമല്ലോ അങ്ങനെ പറയേണ്ടി വരുമ്പോൾ അതിനെ അഭൂത ഉപമ എന്നാണ് സാഹിത്യത്തിൽ പറയുക ഉണ്ടാകാത്തതായ ഉപമ ഉണ്ടായതിനോട് ഉപമിക്കാം എന്നാൽ ഇത് അതിനുപമിക്കാൻ പറ്റുന്നതേയല്ല അങ്ങനെയാണ് ഉണ്ടാകാത്തതായ ഉപമയായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അത് വളരെ അതിശയത്തെ കാണിക്കുന്നതാണ് അല്ലെങ്കിൽ എത്ര ചിന്തിച്ചിട്ടും ഒരു ഉപമ പറയാൻ കഴിയുന്നില്ല എത്ര ചിന്തിച്ചിട്ടും ആ സൗന്ദര്യം മുഴുവനായിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല അത്ര സൗന്ദര്യമാണ് എന്ന് കാണിക്കാനാണ് ഈ അഭൂത ഉപമ പറയാറ് അപ്പോൾ ഒരു ഉപമ പറയാൻ ഒരു തുല്യത പറയാൻ കഴിയുന്നത് ഈ പഴക്കൊടിയോടായിരുന്നു പഴുത പവിതക്കൊ പഴക്കൊടിയുടെ ഫലത്തോടായിരുന്നു അപ്പോൾ പഴക്കൊടിയിൽ ഫലമുണ്ടാക്കാത്തത് കൊണ്ട് അത് സാധ്യമല്ല അപ്പോൾ ആ ഉപമയും സാധ്യമല്ല പിന്നെയോ ബിംബം പുനഃ തദ്ദരുണിതം കലയാബി തുലാമധ്യാരോടും കഥമി ന വിലജ്ജേത പിന്നെ മറ്റൊരു ഉപമ പറയാവുന്നത് അല്ലെങ്കിൽ സാഹിത്യങ്ങളിലൊക്കെ പറഞ്ഞു കാണുന്നത് ബിംബോഷ്ഠം എന്നാണ് ബിംബോഷ്ഠം എന്ന കേട്ടിരിക്കും ആ ബിംബോഷ്ഠം എന്ന് പറയുന്നത് ബിംബം എന്ന് പറയുന്നൊരു ഫലം അത് മലയാളത്തിൽ നമ്മൾ കോവൽക്കായ തൊണ്ടിപ്പഴം എന്നൊക്കെ പറയുന്ന പഴമാണ് ഇതിന് ഇവിടെ ബിംബം എന്ന പേരിൽ പറയുന്നത് ഇതും ആയുർവേദത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ കോവൽക്കായ പോലെ അല്ലെങ്കിൽ തൊണ്ടിപ്പഴം പോലെയാണ് എന്ന് പറയാം പക്ഷേ അവിടെ ആചാര്യസ്വാമിജികൾ വളരെ കൗശലതയോടെ വളരെ രസകരമായ രീതിയിൽ ഈ ബിംബം എന്ന തൊണ്ടിപ്പഴത്തോടും അമ്മയുടെ ഓഷ്ടങ്ങളുടെ വർണ്ണന തുലനം ചെയ്ത് പറയാൻ കഴിയില്ല എന്ന് കാണിക്കാൻ പറയുന്നൊരു യുക്തിയാണ് രസകരം തത് ബിംബപ്രതിഫലനരാകാതരുണിതം എങ്ങനെയാ ബിംബോഷ്ടമാണ് എന്ന് പറയാൻ കഴിയുക എങ്ങനെ ഉപമിക്കാൻ കഴിയും കാരണം ഈ തൊണ്ടിപ്പഴത്തിൻ്റെ പേര് തന്നെ ബിംബം എന്നാണ് അപ്പോൾ തത് ബിംബം ആ ബിംബം തന്നെ അത് അധരങ്ങളുടെ പ്രതിബിംബം കൊണ്ട് അധരങ്ങളുടെ വർണ്ണൻ വർണ്ണത്തിൻ്റെ അധരവത്തിൻ്റെ നിറം എന്താണോ ആ നിറത്തിൻ്റെ പ്രതിഫലനം കൊണ്ട് ആണ് ഈ ബിംബത്തിന് തൊണ്ടിപ്പഴത്തിന് ആ വർണ്ണം കിട്ടിയിരിക്കുന്നത് അപ്പോൾ തത് ബിംബ പ്രതിഫലനരാകാതെ അധരങ്ങളുടെ പ്രതിഫലനം കൊണ്ട് രാഗിതമായ രഞ്ജിതമായ ചുവന്ന വർണ്ണമുണ്ടായതാണ് അങ്ങനെയുള്ളതാണ് അതിൻ്റെ അരുണവർണം അപ്പോൾ ആ അരുണവർണത്തോട് എങ്ങനെ ഉപമിക്കാം കാരണം അമ്മയുടെ ഓഷ്ടങ്ങളുടെ വർണ്ണത്തിൻ്റെ കേവലം പ്രതിബിംബമാണ് ഈ തൊണ്ടിപ്പഴം തൊണ്ടിപ്പഴത്തിൻ്റെ വർണ്ണനം അതുകൊണ്ട് അങ്ങനെ അതിനോട് ഉപമിച്ച് പറയാൻ കഴിയില്ല അപ്പോൾ കലയാപി തുലാം അധ്യാറോടും കഥമിവ ന വിലജേത അങ്ങനെയുള്ള ആ ബിംബം ബിംബോഷ ബിംബഫലം ഒരിക്കലും ഉപമയ്ക്ക് യോഗ്യമാകുന്നില്ല തുലാം അധ്യാറോടും തുലനയ്ക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെ തുലനയിലേക്ക് ചേർക്കാൻ തുലനമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ലജ്ജയ്ക്ക് കാരണമാകുന്നു കഥമ വിലജ്ജേത കലയാ ഒരു ഒരു അംശത്തിൻ്റെ അതിൻ്റെ ഒരു അംശം പോലും ആകുന്നില്ല എന്ന് ഓർത്ത് അത് ലജ്ജിച്ചു പോവുകയേ ഉള്ളൂ എന്തുകൊണ്ടാണ് അല്ജിക്കാതിരിക്കുക എങ്ങനെ അലജ്ജിക്കാതിരിക്കുക കാരണം ആ ഔഷ്ടങ്ങളുടെ പ്രതിബിംബം കൊണ്ടാണ് ഈ ഈ പഴത്തിന് തന്നെ കളർ കിട്ടിയിരിക്കുന്നത് തൊണ്ടിപ്പഴത്തിന് കളർ കിട്ടിയിരിക്കുന്നത് ആ കളറ് അതിൻ്റെ ആ നിറം എങ്ങനെ വീണ്ടും ഓഷ്ടങ്ങളോട് ഉപമിക്കും അതിൻ്റെ ഒരു അംശത്തോടു പോലും ചേരുന്നില്ല അപ്പോൾ ബിംബവും പ്രതിബിംബവും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥവും അയഥാർത്ഥവും തമ്മിലുള്ള വ്യത്യാസം അതിവിടെ അതിന് തന്നെ ലജ്ജയ്ക്ക് കാരണമാകും അപ്പോൾ തൊണ്ടിപ്പഴത്തിന് തന്നെ ഉണ്ടാകും അതിൻ്റെ ഒരു അംശത്തോടു പോലും ഇവിടെ ചേർക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന രീതിയിൽ അതുകൊണ്ട് വാസ്തവത്തിൽ ഒരു ഉപമയും ഇല്ല അത്ര സുന്ദരമാണ് അത്ര ഒരു പ്രത്യേകതയുള്ളതാണ് ആ ഓഷ്ടങ്ങളുടെ വർണ്ണനം എന്നാണ് അപ്പോൾ പ്രകൃതിയുടെ സ്വരൂപത്തിൽ പറയുമ്പോഴും പ്രകൃതിയാണ് ഈ കളറുകളെയെല്ലാം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഈ നിറങ്ങളെല്ലാം അത് സൂര്യരശ്മികളിലൂടെ പറഞ്ഞാലും അല്ലാതെ സാധാരണ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാലും പ്രകൃതിയുടെ തന്നെ ഭാവങ്ങളാണത് അപ്പോൾ പ്രകൃതിയുടെ ഭാവങ്ങളായിട്ടുള്ള പ്രകൃതിയുടെ തന്നെ വികാരങ്ങളായിട്ടുള്ള ഈ നിറങ്ങളൊക്കെ പ്രകൃതിയോടെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും അപ്പൊ ഏതിൽ നിന്നാണോ ചുവന്ന വർണ്ണമുണ്ടായിരിക്കുന്നത് ആ കാരണത്തെ ചുവന്ന വർണ്ണത്തിന് ഒരിക്കലും ഒമിച്ച് കാണിക്കാനോ തുലന ചെയ്ത് കാണിക്കാനോ കഴിയില്ല ഇങ്ങനെ പരമാത്മാവിനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പരബ്രഹ്മത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ഉപനിഷത്തുക്കളിൽ ഇത്തരം ആശയങ്ങൾ അനേകവട്ടം പറഞ്ഞിരിക്കുന്നു യസ്യ ഭാഷാ സർവമിതം വിഭാതി എന്ന് പറയുമ്പോൾ ഏതൊരു പരമാത്മാവിൻ്റെ പ്രകാശം കൊണ്ടാണോ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ പ്രകാശിക്കുന്നത് ആ പരമാത്മാവിനെ എങ്ങനെ പ്രകാശിപ്പിക്കാൻ കഴിയും അപ്പം തസ്യ ഭാഷാ സർവം ഇതം വിഭാതി എന്ന് പറയുന്നത് അതിൻ്റെ പ്രകാശമാണെല്ലാത്തിൻ്റെയും പ്രകാശം അപ്പോൾ നമ്മുടെ മനസ്സിലും ജ്ഞാനമുദിക്കുമ്പോൾ ആ ജ്ഞാനം സ്വരൂപം തന്നെയാണ് പരമാത്മാവിൻ്റെ സ്വരൂപം തന്നെയാണ് മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾ പരമാത്മാവിൻ്റെ സ്വരൂപം തന്നെയാണ് പരമാത്മാവിൻ്റെ അധിഷ്ഠാനത്തിലാണതെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ആ വിചാരങ്ങൾ എങ്ങനെ പരമാത്മാവിനെ പ്രകാശിപ്പിക്കും അപ്പം ഇത്തരം ഭാവങ്ങൾ ഉപനിഷത്തുക്കളിലും അനേകം വന്നിട്ടുണ്ട് ഇവിടെ കാവ്യഭാവനയില് അത് വർണ്ണിച്ചു എന്ന് മാത്രം അപ്പം അതുകൊണ്ട് ബിംബോ ബിംബാധരമെന്നോ അല്ലെങ്കിൽ വിദ്രുമലതയോടോ ചേർത്ത് അധരങ്ങളെ വർണ്ണിക്കാൻ കഴിയില്ല അതുകൊണ്ട് തുലാമധ്യാറോടും കഥമിവ വില കലയ അപ്പം അങ്ങനെ ഇവിടെ അഭൂത ഉപമയായിട്ടാണ് വർണ്ണന ചെയ്തത് ഇതിനോട് ഒന്നിനോടും യോജിപ്പിച്ച് പറയാൻ കഴിയില്ല അങ്ങനെ സാഹിത്യത്തിലൊക്കെ ഒരു പ്രസിദ്ധമായ ഒരു ശ്ലോകം പറഞ്ഞ് കേട്ടിട്ടുള്ളത് നേരത്തെയും ഇതിനെ സൂചിപ്പിച്ചിരുന്നു ഗഗനം ഗഗനാകാരം സാഗരം സാഗരോപമ രാമരാവണയോർ യുദ്ധം രാമരാവണയോർ ഇവ രാമരാവണന്മാരുടെ യുദ്ധം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ രാമരാവണന്മാരുടെ യുദ്ധം അതുപോലെ തന്നെയായിരുന്നു രാമരാവണന്മാരുടെ യുദ്ധത്തെ തുലനം ചെയ്തു പറയാൻ മറ്റൊരു യുദ്ധം ഉണ്ടായിട്ടില്ല എങ്ങനെയാണോ സാഗരം സാഗരോപമായിരിക്കുന്നത് സൂര്യൻ സൂര്യനോട് മാത്രം ഉപമിക്കാൻ കഴിയുന്നതായിരിക്കുന്നത് ആകാശം ആകാശത്തോട് മാത്രം ഉപമിക്കാൻ കഴിയുന്നതായി ആകാശത്തിന് മറ്റൊരു ഉപമ പറയാൻ കഴിയില്ല അതുപോലെയാണ് എന്നൊക്കെ സാഹിത്യത്തിലൊക്കെ പറയാറുള്ളത് പോലെ ഇവിടെ നിരുപമമായിട്ട് അഭൂത ഉപമ ചെയ്ത് ആചാര്യസ്വാമിജികൾ അധരശോഭയെ വർണ്ണിച്ചു ഈ രീതിയിൽ ഈ ശ്ലോകത്തിൻ്റെ ഭാവം അമ്മയുടെ പതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം തവ ജനനിവാചാം സ്തുതിരിയം